ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ദ യാൻ വേൾഡിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ലുലുവിൽ പോകാനായിട്ട് യൂബർ ബുക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ വരും ഇൻഷാല്ലാ. ഇനി ലുലുവിൽ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇപ്പോൾ മഞ്ഞുമലൊക്കെ കഴിഞ്ഞിട്ട് ഏലൂർക്ക്, ഏലൂരിൻ്റെ കടക്കനടുത്തുള്ള പാലുണ്ടല്ലോ, പാലത്തിൽ കൂടെയാണ് ഈ കടക്കുന്നത്. ലുലുവിൽ നമ്മൾ വണ്ടി ഇറങ്ങി ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് ഞാൻ പോകുന്നത്. ഞങ്ങൾ വന്നത് ഒരു 3 മണി കഴിഞ്ഞ നേരത്താണ്. അത് കാരണം വലിയ തിരക്കൊന്നുമില്ല. അത് കാരണം നല്ല, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആളുകളെ കൊണ്ട്. ഇപ്പോൾ അധികം ആളുകളില്ലാത്ത കാരണം നല്ല സമാധാനമായി നമുക്ക് പർച്ചേസ് ചെയ്ത് പോരാം. ഇപ്പം അവള് എൻ്റെ കൂടെ തന്നെ മോൻ്റെ ഭാര്യ ഉണ്ട്. അവളെൻ്റെ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഫോട്ടോ ഒന്ന് തിരഞ്ഞെടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഹൈപ്പറിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവളെന്നെ പിടിക്കുന്നത് കൊണ്ട് അവളിങ്ങനെ എന്നെ അവളെ കാണിക്കാൻ പറ്റണില്ല. ഇപ്പോൾ കൊറോണ ആയ കാലം ഭയങ്കര ഇതാണ്. ഇവിടെ കിടക്കുമ്പോൾ തന്നെ ഭയങ്കര കൈമലോ എന്തോ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് വേണം കയറാനായിട്ട്. ലുലുവിൽ കയറി ഞാൻ ഓരോ സാധനങ്ങളും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അധികം സാധനങ്ങളൊന്നും വേണ്ട നമുക്ക്. എന്നാലും കുറച്ചൊന്നും വെറുതെ ഒന്ന് ലുലു കാണാൻ തന്നെ വന്നാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കുമല്ലോ. അപ്പോൾ ഞാനൊരു പേസ്റ്റ് വാങ്ങിയിട്ടുണ്ട്, പിന്നെ ഒരു ടാങ്ക് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചെറിയ ഐറ്റംസ് മാത്രം വാങ്ങിയിട്ടുള്ളൂ. പിന്നെ 3 ഫ്ലവർ മേക്കിങ്ങിൻ്റെ സാധനങ്ങൾ എനിക്ക് മേടിക്കാനുണ്ട്. പിന്നെ ആപ്പിള് കണ്ടപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു കുറച്ച് ആപ്പിള് വാങ്ങിച്ചു. പിന്നെ വെജിറ്റബിളിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ നല്ല മല്ലിയിലും പുതിനയിലും സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ അതും കുറച്ച് വാങ്ങി. ഗ്രീൻമണിയനും ഒക്കെ കണ്ടപ്പോൾ വാങ്ങി. പിന്നെ അതുകൊണ്ട് കഴിഞ്ഞിട്ട് പിന്നെ കപ്പയുടെ അടുത്തേക്ക് പോയി. കപ്പയും ഒരെണ്ണം വാങ്ങി. അവിടെ ചെന്നാൽ എല്ലാം ഇങ്ങനെ കാണുമ്പോൾ നമുക്കിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വാങ്ങിക്കാൻ തോന്നും. കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ഇപ്പോൾ ഈ കൊറോണ കാരണം അല്ലെങ്കിൽ നിന്ന് തിരിയാൻ സ്ഥലം ഉണ്ടാവില്ല. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ കുബൂസ് ഉണ്ടാക്കുന്നിടത്താണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഒരു പാക്കറ്റ് കുബൂസ് വാങ്ങണം. അതും കഴിഞ്ഞ് അങ്ങനെ പോണ വഴിയിൽ കറികളെല്ലാം വെച്ചിരിക്കുന്നത് കണ്ട് ചിക്കൻ കറി, ബീഫ് കറി എല്ലാതും. പിന്നെ അങ്ങനെ വന്നിട്ട് ആ മാംഗോ ജ്യൂസ് എണ്ണം വാങ്ങി. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആളുകൾ കൂടുള്ളു. ഒരു 5 മണി കഴിഞ്ഞവൻ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ കുറച്ച് ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്നപ്പോൾ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. പിന്നെ കപ്പുകളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നതാണ്. എന്തോ ഒരു ഭംഗിന് കാണാനായിട്ട് ഞങ്ങൾ അതിൽ നിന്ന് 2 എണ്ണം വാങ്ങി. പിന്നെ ഇതെല്ലാം പർച്ചേസിങ് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ലുലുവിടെ പുറത്തേക്ക് ഇറങ്ങി വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുബൂസ് മേടിച്ചു. കുബൂസ് ഇന്ന് രാത്രി കഴിക്കാനായിട്ട് ഇപ്പോൾ വേറെ ഒന്നും ഉണ്ടാക്കിയില്ല.
അപ്പൊ കുക്കൂട്ടും ഡ്രംസ്റ്റിക്കും പിന്നെ ബീഫ് റോസ്റ്റും പിന്നെ അതോടൊപ്പം തന്നെ കുടിക്കാനുള്ള ഒരു ജ്യൂസും കഴിച്ചു മേങ്ങോടെ. അപ്പോൾ എല്ലാം കൂടി ഒഴിച്ച് വെച്ചേക്ക് ഞങ്ങൾ കഴിക്കാൻ പോകണം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ബ്ലോഗ് തീർന്നു. ഇനി ഇൻഷാ അള്ളാഹ് അടുത്ത ബ്ലോഗായിട്ട് വരാം.